ഹൈ ഫ്രണ്ട്സ്, 2021 മാർച്ച് മാസം ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രധാന അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് രാജ്യത്തെ പെട്രോൾ ഡീസൽ ഇന്ധനവില അമിതമായി വർദ്ധിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ എക്സൈസ് തീരുവ കുറയ്ക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പരിഗണിക്കുന്നതായിട്ടാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നതായിട്ടാണ് അറിയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന പെട്രോൾ ഡീസൽ പാചകവാതക സിലിണ്ടർ എന്നിവയുടെ വില മാർച്ച് മാസം അവസാനത്തോടെ കുറയാനാണ് സാധ്യത. രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് സാമൂഹ്യ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടത്. സാധാരണഗതിയിൽ നമുക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ മാസം തോറും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. 25-ാം തീയതിയോടുകൂടിയാണ് ബാങ്കുകളിൽ ഈ തുക ലഭിക്കുന്നത്. സഹകരണ ബാങ്കുകളിൽ നിന്നും പെൻഷൻ ആവശ്യപ്പെടുന്നവരുടെ കൈകളിലേക്ക് എത്തുന്നത് 30-ാം തീയതി അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ ആഴ്ചകളിലായിരിക്കും. എന്നാൽ ഇപ്പോൾ ഗവൺമെന്റ് അറിയിച്ചതനുസരിച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഏപ്രിൽ 2-ാമത്തെ ആഴ്ച തന്നെ വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പെൻഷൻ തുക 2021 ഏപ്രിൽ മാസം മുതൽ 1600 രൂപ ആക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാർച്ച് അവസാനം ഏപ്രിൽ 2-ാമത്തെ ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ കൈകളിലെത്തുന്നത് 3100 രൂപയാണ്. ഇത് പെൻഷൻ വാങ്ങുന്നവർ ഒന്ന് അറിഞ്ഞിരിക്കുക. ഏപ്രിൽ 6-ാം തീയതി നിയമസഭാ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ തുക മുടക്കം കൂടാതെ തന്നെ ഈ കാലയളവിൽ നമ്മുടെ അക്കൗണ്ടിലും കൈകളിലും എത്തുന്നതാണ്. മൂന്നാമതായി നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ബാങ്കിൽ നിന്നും അസാധാരണമായ രീതിയിലുള്ള പണമിടപാടുകൾ, അതായത് പണം നിക്ഷേപിക്കൽ, പിൻവലിക്കൽ തുടങ്ങിയവ നടന്നാൽ ആ വിവരം എല്ലാ ബാങ്കുകളും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിയിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1,00,000 രൂപയ്ക്ക് മുകളിലുള്ള തുകകൾ ഇങ്ങനെ പിൻവലിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ അസാധാരണമായ എന്തെങ്കിലും സംശയം തോന്നിയാൽ ആ വിവരമാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകേണ്ടത്. ഈ മാസങ്ങളിൽ ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തുന്നവർ ഈ വിവരം കൂടി അറിഞ്ഞു വയ്ക്കുക. ആവശ്യമില്ലാത്ത നൂലാമാലകളിൽ കുടുങ്ങാതെ സൂക്ഷിക്കുക. അധികം പണം പിൻവലിക്കുമ്പോഴും നിക്ഷേപിക്കുമ്പോഴും ഈ മാസങ്ങളിൽ ജനുവിനായിട്ടുള്ള പണമാണ് എന്ന് ഉറപ്പുവരുത്തുക. അല്ലായെങ്കിൽ ബാങ്ക് ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യപ്പെട്ടാൽ ഈ ട്രാൻസാക്ഷന് വ്യക്തമായ ഉത്തരം നൽകേണ്ടതായി വരുന്നതാണ്. അതുപോലെ ചില ബാങ്കുകൾ KYC അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള മെസ്സേജുകൾ നിങ്ങളുടെ മൊബൈലിലേക്കോ അതുമല്ലെങ്കിൽ നോട്ടീസ് മൂലം നിങ്ങളുടെ ബാങ്കിലോ പ്രദർശിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായും KYC അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. KYC എന്ന് പറഞ്ഞാൽ നോ യുവർ കസ്റ്റമർ, അതായത് ബാങ്കിന് അവരുടെ കസ്റ്റമറുടെ കൃത്യമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് റിസർവ് ബാങ്കുകളോട് ആവശ്യപ്പെടാറുണ്ട്. ഓരോ കസ്റ്റമറുടെയും സത്യസന്ധമായ വിവരങ്ങൾ ബാങ്ക് സൂക്ഷിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത്. എന്തിനെന്ന് ചോദിച്ചാൽ അനധികൃതമായ പണമിടപാടുകൾ ജനങ്ങൾ നടത്തുമ്പോൾ അത് ആരാണെന്നുള്ള കൃത്യമായ വിവരങ്ങൾ ബാങ്കിന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. KYCയിൽ അഡ്രസ്, ഫോൺ നമ്പർ, ആധാർ നമ്പർ, പാൻ നമ്പർ എന്നിവയൊക്കെ അപ്ഡേറ്റ്സ് ചെയ്യേണ്ടതുകൊണ്ട് KYC അപ്ഡേറ്റ് ചെയ്യുവാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, പാൻ കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി, ഒരു ഫോട്ടോ എന്നിവ സഹിതം ബാങ്കിനെ സമീപിക്കുകയാണ് വേണ്ടത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് റേഷൻ വിഹിതത്തെ സംബന്ധിച്ചാണ്. ഇപ്പോൾ റേഷൻ കടകളിൽ നിന്നും ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യക്കിറ്റാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും വിവിധ റേഷൻ കടകളിൽ ഇപ്പോൾ ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യക്കിറ്റ് എത്തിച്ചേർന്നിട്ടില്ല. നേരത്തെ ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യക്കിറ്റിൽ 2 ഖാദി മാസ്കുകൾ കൂടി ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന ഭക്ഷ്യക്കിറ്റിൽ മാസ്കുകൾ ഇല്ലാതെയാണ് വിതരണം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ മാസ്കുകളുടെ നിലവാരത്തെക്കുറിച്ച് ആക്ഷേപം ഉയർന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത് വീണ്ടും അപ്രത്യക്ഷമായതിന് പിന്നിൽ ആവശ്യത്തിന് മാസ്ക് വിതരണത്തിന് ലഭിക്കാത്തതുകൊണ്ടാണ് എന്നാണ് കാരണം പറയുന്നത്. അതുപോലെ പെട്രോൾ ഡീസൽ വില സംസ്ഥാനത്തെ ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റേഷൻ മണ്ണെണ്ണയുടെ വിലയും ഇപ്പോൾ 40 രൂപ ആയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 3-ന് 34 രൂപയായിരുന്ന വിലയാണ് ഇപ്പോൾ വർദ്ധിച്ച് 40-ൽ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തോളമായി നീല വെള്ള കാർഡുകാർഡുകൾക്ക് മണ്ണെണ്ണ ലഭിച്ചിരുന്നില്ല. വരും ദിവസങ്ങളിൽ അവർക്ക് മണ്ണെണ്ണ ലഭിക്കുമെങ്കിലും വില 40 രൂപ കൊടുക്കേണ്ടി വരും. ഇതുപോലെയുള്ള അപ്ഡേറ്റ്സുകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.